ഇന്നത്തെ വിഭവം ഒരു പച്ചത്തീയലാണ്. വഴുത് പടവലങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പച്ചത്തീയൽ. അതിൽ നല്ല വറുത്തരച്ച തീയലിന് ആ രുചിയിലും ആ നിലയിലേക്ക് കൊണ്ടുവരാവുന്ന കുറച്ച് കുറുക്ക് പണികളുണ്ട്. ആ രീതിയിൽ നമ്മൾ തീയൽ വെക്കുകയാണെങ്കിൽ ആ തീയലിനെ രണ്ട് നല്ല രുചിയുള്ള തീയലായിട്ട് കിട്ടും. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നോക്കുക, ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും, അതായത് പ്രത്യേകിച്ച് ഓരോ തീയലിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. അതിൻ്റെ രുചിയും ഭംഗിയെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യണം. ഇത് ഞങ്ങൾ തൊടുകറി പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പച്ചത്തീയൽ തൊടുകറിയാകുമ്പോഴാണ് ഇങ്ങനെ കുറുക്കി നമ്മൾക്ക് ആ ഒരു വറുത്തരച്ച തീയലിൻ്റെ അതേ ടേസ്റ്റിലും ഒരു ടെക്സ്റ്റിലേക്കും കൊണ്ടുവരാൻ പറ്റും. അതേസമയം ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ കളറ് നേരെ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇത്രയും നമ്മൾക്ക് കളറിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. പച്ചത്തീയലാകുമ്പോൾ കൂടുതൽ അതായത് ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സദ്യകൾക്കൊക്കെ ചെയ്യുമ്പോൾ വറുക്കുന്നതിന് പകരം പച്ചത്തീയൽ ഇങ്ങനെ ചെയ്തെടുത്താൽ കൂടുതൽ അതായത് കൂടുതൽ ക്വാണ്ടിറ്റി ഈൽഡ് കിട്ടും. അങ്ങനെ ചെയ്യുന്ന ഒരു ഇത് കൂടിയാണ്. അതുപോലെ ചെയ്യുക, വളരെ രുചികരമാണ്. നമുക്ക് ഇതിൻ്റെ പാചകത്തിൽ കാണാം. നമ്മൾക്ക് കുറച്ച് ആദ്യം എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണയിൽ കുറച്ച് ചേരുവകൾ വറുത്തിട്ട് വേണം. നമ്മൾ പച്ചത്തീയലായാലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേരുവകൾ വറുക്കണം. തേങ്ങ മാത്രമേ പച്ചക്ക് ചേർക്കാറുള്ളൂ. ഞാനിതിൽ ഒരു നുള്ള് ഉലുവ ആദ്യം ചേർക്കുക. ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ പച്ചത്തീയലിന് ഒരു പ്രത്യേക രുചി കൊടുക്കാറുണ്ട്. അതുകൊണ്ടിട്ടാണ് ഉലുവ. സാധാരണ തീയലിൽ പല ചിലയിടത്ത് തീയലിൽ ഉലുവ ചേർക്കും, ചിലയിടത്ത് ചേർക്കില്ല. നമുക്ക് ഇത് പച്ചത്തീയലിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഉലുവ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഉലുവയുടെ കയ്പ് അവിടെ നിൽക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് കുറച്ച്, അതായത് ഒരു 40 ഗ്രാം മല്ലി, അതിൻ്റെ ഒപ്പം തന്നെ ഒരു 5-6 പച്ചമുളക്, ഞാനതൊന്ന് ഉണക്കമുളക് ഞാനൊന്ന് പൊട്ടിച്ചിടുകയാണ്. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉലുവ വറുത്തു പോകുന്ന കണ്ടിട്ട് പേടിക്കണ്ട. അങ്ങനെ വറുത്ത് നല്ല ബ്രൗൺ കളറിലേക്ക് കിട്ടണം. അതേപോലെ തന്നെ മുളകും മല്ലിയും. മല്ലി ഇപ്പം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ ഇതുകൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാവുന്നതാണ്. ഇറക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ബാക്കി. ഞാനിപ്പോൾ പച്ചത്തീയല്ലി ഇത് മാത്രം എടുക്കുന്നുണ്ട്. എന്താ നമ്മുടെ പടവലങ്ങ ഇത് ഇതാ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതങ്ങോട്ട് മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വഴുത പടവലങ്ങ പടവലങ്ങ നല്ല തെളിന്ത് പടവലങ്ങ ആയിരിക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ പോകാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇപ്പോൾ പടവലങ്ങ ഇരുന്നൊന്ന് നമ്മൾ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് നമുക്ക് പച്ചത്തീയലിനുള്ള ചേരുവകളൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ആദ്യം 1¼ കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നത്, അത്രയും മതി. അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച മല്ലി, മുളക്, ഉലുവ അത് മാത്രം മതി. ഈ ചേർത്ത് അങ്ങോട്ടേക്ക് തേങ്ങ മാത്രമേ പച്ചയായിട്ട് അരക്കാവൂ. മറ്റുള്ളവർ പച്ചയായിട്ട് അരച്ചാലും തീയല്ലാത്ത സുഖം കിട്ടില്ല. അതുകൊണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, പൊടികളാണെങ്കിൽ ഓക്കെ. കാരണം പൊടികളെപ്പോഴും റോസ്റ്റ് ചെയ്തിട്ടാണ് അത് വറുക്ക് പൊടിക്കുക. അല്ലെങ്കിൽ പൊടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്യാറില്ല. അപ്പൊ അത്തരം സാധനങ്ങൾ ഓക്കെ അല്ല എങ്കിൽ നമ്മളെപ്പോഴും വീട്ടിൽ ഇങ്ങനെ വറുത്ത് തന്നെ ചെയ്യുക. അതിനാണ് രുചി. ഇനി ഇതൊന്നും നമുക്ക് അരച്ചിട്ടുണ്ട് പടവലങ്ങ നന്നായിട്ട് ഒരു 50% മേളിൽ വഴറ്റി വേവിച്ച് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പി എടുത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഉള്ളി അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. ഇത് വറുത്ത് തന്നെ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേക രുചിയുണ്ട്. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കിടുന്നതായിരിക്കണം എന്നുള്ള കാര്യം മാത്രം ആലോചിക്കുക. അല്ലാതെ വേറൊരു പ്രത്യേകത ഇതിനകത്തില്ല. ഇതിനകത്ത് വേറെ നമ്മൾ താഴ്ച മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്കിനി
അരപ്പി ചേർക്കാവുന്നതാണ്. അപ്പൊ ഞാൻ അടുത്ത അരപ്പി എടുക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. അതിലേക്ക് പച്ചത്തീയൻ മസാല ചേർത്ത് കൊടുത്ത് ഇനി അതൊന്ന് നമ്മൾ വെള്ളം ചേർത്ത് ആ മിക്സി ഒന്ന് കഴുകി ആദ്യം ഒഴിക്കും. പിന്നീട് വേണമെങ്കിൽ മസാലയുടെ കൂട്ടിന് തിക്നെസ്സിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊന്ന് ഒരു കുറച്ചധികം വെള്ളം ചേർത്ത് ഞാനൊന്ന് ഒന്ന് മിക്സ് ചെയ്യാണ്. ആദ്യം ആ മിക്സിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കും. ചൂട് കുറച്ച് വെച്ചു. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. ഞാനത് കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു മൊത്തം ഒരു കപ്പിന് മേളിൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഇത്രയും പടവലങ്ങയ്ക്ക്. ഇതിനകത്തേക്ക് നമ്മൾക്ക് ചെയ്യാവുന്നത് കുറച്ച് ചൂടങ്ങോട്ട് കൂട്ടി ഒന്ന് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചൂട് കുറച്ച് വെച്ച് ഇത് വേവിക്കണം. ഞാനിപ്പോഴും മുളക് ഇത് ചേർത്തിട്ടില്ല, മഞ്ഞൾ ചേർത്തിട്ടില്ല, പിന്നെ ഉപ്പും ചേർത്തിട്ടില്ല. അത് നമ്മൾക്ക് ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പും മഞ്ഞളൊക്കെ ചേർക്കാം. മഞ്ഞൾ ഞാനിപ്പോൾ തന്നെ ചേർക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ ചേർത്ത് കൊടുത്തു. ഇനി അത് അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ കുറഞ്ഞത് ഈ തീയിലെപ്പോഴും നമ്മൾ വേവിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ചെറിയ ചൂടിൽ അതൊന്ന് വേകണം. അപ്പോഴാണ് ആ തീയിൻ്റെ നമ്മൾ അരച്ചെടുത്ത മസാലയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ടേക്ക് വെന്ത് ആ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി. നല്ല തേങ്ങയാണെങ്കിൽ എണ്ണ ഇറങ്ങും. വെള്ളമൊക്കെ വറ്റി ഇവിടെ വരുന്ന തേങ്ങയിൽ നെയ്യിൻ്റെ അംശം എണ്ണയുടെ അംശം വളരെ കുറവാണ്. അതിൻ്റെതായിട്ടുള്ളൊരു കൊഴുപ്പുണ്ടല്ലോ. അല്ല എങ്കിൽ നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് എണ്ണ തേങ്ങ വറുത്ത് ചേർത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെതായ വ്യത്യാസം ഉണ്ട്. ഇനി കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. ഞാനിപ്പോൾ ഇത് ഒരു മിഡിൽ ലെവലിലേക്ക് കൊണ്ടുവരികയാണത്. നമുക്കതങ്ങ് കുറച്ച് അരിഞ്ഞ് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കാം. ഇപ്പം ഏകദേശം ഒരു 1 മിനിറ്റായി തിളക്കുന്നത്. ഞാൻ ആ സമയത്ത് തന്നെ അങ്ങോട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇളക്കുന്നില്ല, ഇളക്കാതെ അങ്ങോട്ട് മൂടി വെച്ച് അതുകൊണ്ട് വേവിക്കാൻ പോകാം. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിളച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്കത് അങ്ങോട്ടേക്ക് ഇളക്കാം. ഇപ്പം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ടെന്നുണ്ടാവും. ഇനി പുളി ഇപ്പം ഞാൻ അവസാനം ഒഴിച്ചതെന്ന് വെച്ചാൽ പടവലങ്ങൾക്ക് അധികം പുളിയുടെ ആവശ്യമില്ല. സ്വല്പം പുളി ഒന്ന് അതിനകത്തൊന്ന് പിടിച്ചാൽ മതി. അപ്പോൾ അതിനാവശ്യമുള്ള പുളി മാത്രം നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഈ പുളി കിടന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇറക്കാവുന്നത്. ഇപ്പോൾ നോക്കൂ, അതിനകത്തൊന്ന് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് എല്ലാ വശവും ഇടും. എൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്ക് വശങ്ങളിലെല്ലാം എണ്ണ ഇങ്ങനെ വന്ന് കൂടിക്കിടക്കുക. ആ രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടിൽ മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് മാക്സിമം തിളപ്പിച്ച് കഴിഞ്ഞാലാണ് ആ തീയലിൻ്റെ യഥാർത്ഥ രുചിയെല്ലാം പുറത്തേക്ക് വരുന്നത്. ആ ലാസ്റ്റ് സ്റ്റേജിലാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് അവസാനം കുറച്ച് പുളി ചേർക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പരി നമ്മൾ ആദ്യം മൂടി വെക്കില്ലേ, ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ആ സമയത്ത് പുളി ചേർക്കാം. പക്ഷേ ഞാൻ കുറച്ച് പുളി ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ചേർത്തത്. ആദ്യം ചേർത്ത കുറച്ച് കൂടുതൽ നമുക്ക് ചിലപ്പോൾ പുളി ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് വെന്ത് പൊട്ടി അങ്ങോട്ട് പോകാനായിട്ട് അത് കൊണ്ടിട്ട് ഞാനിപ്പോൾ അവസാനത്തേക്ക് മാറ്റി വെച്ചു. നല്ല തെളിഞ്ഞ് എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇനി ഒരു 2 മിനിറ്റ്സ് കൂടി ഞാനൊന്ന് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കും. അങ്ങനെ നമ്മളുടെ പച്ചത്തീയൻ ശരിക്കും ആ ഒരു തീയലിൻ്റെ വറുത്തരച്ച തീയലിൻ്റെ ആ രുചിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നതാണല്ലോ. അപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കുറുക്കി ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പച്ചയായാലും ശരി വറുത്തരച്ചായാലും ഏകദേശം ഒരേ ലെവലിലേക്ക് വരും. അതേസമയം ഇതൊന്ന് ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് കുറച്ചുകൂടി കൂടുതൽ വിഭവങ്ങൾ ചേരുവകൾ ചേർത്തിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയുണ്ട്. ആ സമയത്ത് നമ്മൾ അതിനെ കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ട് വരും, കാരണം കൂടുതൽ വെള്ളം വരും. അങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചറിലേക്ക് വരിക. അപ്പം ഇത് നോക്കിയിട്ട് ഇതുപോലെ നിങ്ങളൊന്നും ഒരിക്കലും പച്ചത്തീയിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇഷ്ടവും. അതായത് വഴുതനങ്ങ, പടവലങ്ങ ഇത്യാദി സാധനങ്ങൾ നമ്മൾക്ക് വറുത്തിട്ട് പാവയ്ക്ക വറുത്തിട്ട് നമ്മൾക്ക് പച്ചത്തീയിൽ വെക്കാവുന്നതാണ്. അപ്പം അതിന് ഒരു പ്രത്യേക രുചിയാണ്. ആ രീതിയിൽ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
അപ്പോൾ നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടും. പൊട്ടി വരുമ്പോൾ നമുക്ക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ചുവന്ന ഉള്ളി ചെറുതായിട്ട് മുറുക്കിയത് ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു ഉണക്കമുളക് ചെറുതായിട്ട് മുറുക്കിയിട്ടത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പച്ചത്തീരിലേക്ക് താളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളുടെ താളിപ്പ് കഴിഞ്ഞു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കും പച്ചത്തീരിലേ, വളരെ രുചികരമാണ്, നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകും. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.